ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. റെഡ്മിയുടെ വരാനിരിക്കുന്ന രണ്ട് അടിപൊളി 5G സ്മാർട്ട്ഫോണുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങളൊരു ഫോൺ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി 5G സ്മാർട്ട്ഫോൺ തന്നെ എടുക്കാം. ഈ നോട്ട് 9 5G, റെഡ്മി നോട്ട് 9 പ്രോ 5G എന്നിങ്ങനെ രണ്ട് സ്മാർട്ട്ഫോണുകളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ക്യാമറേനെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, സ്പെസിഫിക്കേഷനൊക്കെ കുറിച്ച് അറിയാം വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് അറിയാം. ആദ്യം നമുക്ക് റെഡ്മി നോട്ട് 9 5G യിൽ നിന്ന് തുടങ്ങാം. സർക്കിൾ ഷേപ്പിൽ ട്രിപ്പിൾ റിയർ ക്യാമറകൾ ക്രമീകരിച്ചിട്ടുള്ള പോളി കാർബണേറ്റ് ബോഡി, 90Hz റിഫ്രഷ് റേറ്റ് വരുന്ന 6.53 inches ഫുൾ HD പ്ലസ് IPS ഡിസ്പ്ലേ, മീഡിയ ടെക്കിൻ്റെ 5G ചിപ്സെറ്റായ മീഡിയ ടെക് ഡയമൺ സിറ്റി 800U SoC, 48MP പ്രൈമറി സെൻസർ ഉൾക്കൊള്ളുന്ന ട്രിപ്പിൾ റിയർ ക്യാമറകൾ, 13MP ഫ്രണ്ട് സ്നാപ്പറും, പിന്നെ 5000mAh ഹ്യൂജ് ബാറ്ററിയും, 4GB 64, 6GB 128, 8GB 256 എന്നിങ്ങനെ 3 സ്റ്റോറേജ് വേരിയൻറ്റുകളിലായിരിക്കും റെഡ്മി നോട്ട് 9 5G അവൈലബിൾ ആവുക. ഇത്രയും സ്പെസിഫിക്കേഷൻസൊക്കെ ഉള്ള ഈ 5G ഫോണിന് $150, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ₹11,000 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് റെഡ്മി നോട്ട് 9 പ്രോ 5G സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കാം. 120Hz റിഫ്രഷ് റേറ്റ് വരുന്ന 6.67 inches ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് റെഡ്മി നോട്ട് 9 പ്രോ 5G നൽകിയിരിക്കുന്നത്. കാൽക്കോമിൻ്റെ ബേസ് 5G ചിപ്സെറ്റായ കാൽക്കോം സ്നാപ്ഡ്രാഗൺ 750G SoC. ഇനി ബോഡിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ഫിനിഷ് ഗ്ലാസ് ബോഡിയാണ് നൽകിയിരിക്കുന്നത്. 108MP പ്രൈമറി സെൻസർ അടങ്ങുന്ന ക്വാഡ് റിയർ ക്യാമറകളാണ് റെഡ്മി നോട്ട് 9 പ്രോ 5G നൽകിയിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000mAh ബാറ്ററി തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 6GB 64, 8GB 128, 12GB 256 എന്നിങ്ങനെ 3 സ്റ്റോറേജ് വേരിയൻറ്റുകളിലായിരിക്കും അവൈലബിൾ ആവുക. എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. 108MP ക്യാമറയും സ്നാപ്ഡ്രാഗൻ്റെ 5G ചിപ്സെറ്റും വരുന്ന ഈ ഫോണിന് ₹17,000 ഇന്ത്യയിലെത്തുക എന്നാണ് പറയുന്നത്. ഡിസംബറോടെ ഈ രണ്ട് ഫോണുകളും ഇന്ത്യയിലെത്തുമെന്നാണ് സൂചനകൾ. കുറഞ്ഞ വിലയിൽ ഒരു 5G സ്മാർട്ട് ഫോണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് തന്നെയായിരിക്കും ബെസ്റ്റ് ചോയ്സ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.